ഇത് കണ്ടൽ കാടിന്റെ വീടിനകത്ത് കൊണ്ടുവച്ചേക്കുന്നത്. കടലിന്റെ ഒക്കെ സൈഡിലെ വളരുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇത് കാടാവോ ഇനി ഇതിനകത്ത്? 2-3 ലക്ഷം രൂപ ചെലവായി കണ്ടൽക്കാട് വീട്ടിൽ കൊണ്ടുവരാൻ. നല്ല പുഴയിൽ വളരുന്നതായിരുന്നു അത്. 75 വർഷത്തെ പഴക്കം ഉണ്ട്. എങ്കിലേ ഇത് ഈ തടി പൊങ്ങി വെള്ളത്തിൽ നീക്കത്തുള്ളൂ. വീട്ടിന്റെ ഹാർട്ട് ആണ് ഈ ലൈറ്റ്. അപ്പൊ മോളിൽ കൂടി നക്ഷത്രങ്ങൾ പോകുന്നതും കാണാം, ഇവിടുന്ന് ലൈറ്റ് കാണാം, വേണമെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നതും കാണാം. റിസ്ക് ആണ് ഈ സാധനം ചെയ്യാൻ. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യ്, ഇനിയിപ്പോ ഇത് കൊള ആയാൽ ഞാൻ സഹിച്ചു. ആ ഒരു ഗ്യാരണ്ടി കൊടുത്തപ്പോഴാണ് അവർ ചെയ്തത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഗാർഡൻ, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, മഡ് റൈസിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയാവുമല്ലേ? ഈ നിങ്ങൾ പറയുന്നില്ലേ, ഈ നമ്മൾ പറഞ്ഞപ്പോ 3 കോടി എന്ന് പറഞ്ഞത് കൊറേ നമ്മൾ ഉണ്ടായ പാളിച്ചകളും പിന്നെ ഉണ്ടായ വീടും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അത്ര എമൗണ്ട് പറയാൻ പറ്റുള്ളൂ. ഇത് ഡൈവിംഗ് പൂളാണ്, നമുക്ക് നല്ലപോലെ ഡൈവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു 11 അടിയോളം താഴ്ചയുണ്ട്. ഇനി എത്ര കാലവും കൂടെ എടുക്കും നമ്മളിത് മുഴുവനായിട്ട് തീർത്തു വരണം? നമ്മൾ 3 വർഷമാണ് നമ്മൾ ടോട്ടൽ പ്ലാൻ ചെയ്തത്. 3 വർഷം. പിന്നെ ടോപ്പിൽ നമ്മൾക്കൊരു റോസ് ഗാർഡൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടെന്റ് ഉണ്ട്. കുറച്ച് അഡ്വഞ്ചർ ആണെന്ന് വേണം പറയാം. നമുക്ക് ഇങ്ങനെ മോളിൽ കയറി നിൽക്കുമ്പോൾ ചെറുതായിട്ട് ഉള്ളി എന്നൊരു സാധനം ഇങ്ങനെ അതിലൊക്കെ വരും. ആദ്യം കയറിയപ്പോൾ എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റ് ആയതാണ്. എയർ മാഡം എന്നൊക്കെ പറയുമല്ലോ പണ്ട് നമ്മൾ രാഹുൽ കോൺസെപ്റ്റ്. ആൾക്കാർക്ക് പുലിയെ വളർത്താൻ താല്പര്യം ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിന് അതിൻ്റെ മിനിയേച്ചർ പതിപ്പായിട്ട് എവരെ വളർത്താമെന്നുള്ളതാണ്. അവരെ നമുക്ക് കൂട്ടല്ല, അത് മക്കളെ തന്നെ അത്ര താല്പര്യമില്ല. കുറെ ആളുകളെ എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. മോഹൻലാലിനുണ്ട്, കണ്ടു കേട്ടുണ്ട്. ലൂസി 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 നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഒരു മിനിയേച്ചർ വേർഷൻ ഉണ്ട് ഈ വീടിന്റെ എന്ന്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്നത്തേക്ക് നമുക്ക് കേറാം കേട്ടോ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഇതൊക്കെ കൂടെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഏതോ ജിമ്മിൽ വന്നിരുന്നിട്ട് ഒരാള് ഭീകരമായി വർക്കൗട്ട് ചെയ്യുന്നു, ഞാൻ 1 കിലോയുടെ ഡംബൽ കൊണ്ട് കളിക്കുന്നു എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇതാണ് ചേച്ചിയുടെ വീട് തന്നെയാണ്. ഈ വീട്ടിൽ നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു ജിം സെറ്റപ്പാണ് കാണുന്നത്. എന്റെ ചേച്ചി, സത്യത്തിൽ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? അത് തന്നെയാണ് എനിക്ക് മനസ്സിൽ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇത്ര അടിപൊളി ഒരു വീട് കണ്ടപ്പോഴത്തേക്കും നിങ്ങളെ ഒന്ന് ജസ്റ്റ് ചേച്ചി ഇപ്പൊ പറയും പണി തീർന്നിട്ടില്ല, പണി തീർന്നിട്ടില്ല എന്ന് പറയുമെങ്കിലും ഈ പണി തീർന്ന ഭാഗമെങ്കിലും നിങ്ങളെ കാണിക്കാതെ എനിക്കൊരു സമാധാനമില്ല. എല്ലാരും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയേ. അനുചേച്ചി കാണാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ മറ്റേ 3 കോടിയുടെ വീട്, 4 കോടിയുടെ വീട് എന്നൊക്കെ പറയും. കേറി വരുമ്പോഴത്തേക്കും ഒരു തേങ്ങയും കാണൂല്ല നമ്മൾ വിചാരിക്കില്ല. പക്ഷെ ഇത് കുറച്ചുണ്ട്. ഇല്ല, ഒന്നും ആയിട്ടില്ല, പണി കഴിഞ്ഞിട്ടില്ല. എന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ട് കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഇതുവരെ സംഭവിച്ചതൊക്കെ നമുക്കൊന്ന് കാണണ്ടേ? കുറച്ച് കാണാം, കുറച്ച് കാണണ്ടേ, കുറച്ച് കാണാം. നമുക്ക് കുറച്ച് കണ്ടു കണ്ടു പോകാം. നമുക്ക് ഇവിടെ നിന്നേ തുടങ്ങാം അല്ലേ? ഇതൊക്കെ നമുക്ക് ഇതൊന്നും സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും കാണുന്ന സാധനങ്ങൾ. അതെ, ഇത് ആക്ച്വലി അവാർഡുകൾ വെക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു സ്പേസ് ആണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാ വേണേ അങ്ങനെയും പറയാം. ഇത് നമ്മൾ കാലനിസാരത്തിന്റെ കഥകളാണ് ഇത് മൊത്തം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പരിധി വരെ. പിന്നെ നമ്മള് ഫീൽഡിൽ നിൽക്കുന്നതിന്റെ ഇത്രയും വർഷത്തെ കഥകളും വേണമെങ്കിൽ ഇതിനകത്ത് പറയാം. അതെ അതെ, അടിപൊളി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദിനോസർമാരൊക്കെ കുറച്ച് അധികം ഇരിപ്പുണ്ട്. ഇവിടെ മൊത്തം കുറച്ചൊരു വൈൽഡ് കാറ്റഗറിയാണ് നമ്മൾ മൊത്തത്തിൽ. ഈ വൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിക്കുട്ടികളെ പോലെ ഇരിക്കുന്ന പൂച്ചക്കുട്ടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പം വൈൽഡ് കാറ്റഗറിയാണ്. കുഞ്ഞു കുഞ്ഞു ദിനോസറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ എന്റെ സുഹൃത്തുക്കളും കുറച്ച് വൈൽഡ് ആണ്. അത് അവിടെ ഇരിക്കണ്ടോ? വൈൽഡ് കാറ്റഗറിയാണ് മൊത്തം. അല്ല, അങ്ങനെയല്ലടാ, ഇത് നമ്മള് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. ആക്ച്വലി ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങോട്ട് ഇത് അവിടെ ഇരിക്കണ വൈൽഡ് മേടിച്ചു വെച്ചതാണ് പറയാം. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അസിയും അനുചേച്ചിയുമായുള്ള ബന്ധം എന്ത്? അയ്യോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ സ്റ്റുഡിയോ ബ്രാൻഡ് അംബാസിഡർ ആണ്. പിന്നെ ഇത് തന്നെ നമ്മുടെ ഒരു വൺ ലൈഫ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് ആക്ച്വലി. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഗാർഡൻ, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. ഹോഴ്സ് റൈഡിങ്, മഡ് റൈഡിങ്, മഡ് റൈസിങ്, അറിയില്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്.